നമസ്കാരം എല്ലാവർക്കും ലക്ഷ്യ പി എസ് സി നോട്ട്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ജനറൽ സയൻസിലെ രോഗങ്ങളും രോഗകാരികളും എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി വരുന്ന പി എസ് സി എക്സാംസിന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് രോഗങ്ങളും രോഗകാരികളും അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിക്കുന്നത് മാനസികവും ശാരീരികവും സാമൂഹികവുമായ സുസ്ഥിതി എന്നതാണ് രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികൾ ബാക്ടീരിയ വൈറസ് ഫംഗസ് പ്രോട്ടോസോവ എന്നിവയാണ് ഇനി രോഗങ്ങളെ തരംതിരിക്കാം സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്ന പൂർണമായി തുടച്ചുമാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങളെയാണ് എൻഡമിക് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്ന പൂർണമായി തുടച്ചുമാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങളെ വിളിക്കുന്ന പേരാണ് എൻഡമിക് കാരണമറിയാത്ത രോഗങ്ങളെയാണ് ക്രെപ്റ്റോജനിക് കാറ്റഗറി വരുന്നത് കാരണമറിയാത്ത രോഗങ്ങളെ വിളിക്കുന്ന പേരാണ് ക്രെപ്റ്റോജനിക് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗങ്ങളെയാണ് പാൻഡമിക് എന്ന് പറയുന്നത് ഇപ്പോഴുള്ള കൊറോണ വൈറസ് ഒക്കെ ഈ ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് നെക്സ്റ്റ് വൺ ജീവിതശൈലി രോഗങ്ങൾ തെറ്റായ ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് ജീവിത ശൈലി രോഗങ്ങളെന്ന് പറയുന്നത് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളെയാണ് എപ്പിഡമിക് എന്ന് പറയുന്നത് അതേപോലെ ആശുപത്രിയിൽ നിന്ന് പകരുന്ന രോഗങ്ങളെയാണ് നാസോകോമിയൻ എന്ന് പറയുന്നത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് സൂണോസിസ് ഓർത്തിരിക്കുക മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് സൂണോസിസ് കാറ്റഗറിയിൽ വരുന്നത് മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ അറിയപ്പെടുന്നത് എപ്പിസൂട്ടിക് എന്നാണ് ഇനി നമുക്ക് രോഗങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കാം ഒന്നാമതായി വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അഥവാ എയർബോൺ ഡിസീസസ് ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം ഡിഫ്തീരിയ സാർസ് സ്മോൾ പോക്സ് അഥവാ വസൂരി പെർട്ടൂസിസ് അഥവാ വില്ലൻ ചുമ ആന്ത്രാക്സ് മുണ്ടിനീര് മിസിൽസ് അഥവാ അഞ്ചാം പനി ഇൻഫ്ലുവൻസ ചിക്കൻ പോക്സ് ക്ഷയം ജലദോഷം ഇവയെല്ലാം തന്നെ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഇവയൊക്കെ ഈസിയായിട്ട് ഓർത്തിരിക്കാനായിട്ട് അതിൻ്റെ കോഡുകൾ നമ്മൾ ജി കെ കോഡ്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക ഈ രോഗങ്ങളെ വിശദമായി പഠിക്കാം ഒന്നാമതായി ക്ഷയം അഥവാ ട്യൂബർകുലോസിസ് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയം ഇത് വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നു കോക്ക് രോഗം എന്നറിയപ്പെടുന്നു രോഗങ്ങളുടെ രാജാവെന്ന് അറിയപ്പെടുന്നത് ക്ഷയമാണ് അതേപോലെ തന്നെ വെളുത്ത പ്ലേഗ് കോക് രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്നു ക്ഷയരോഗത്തിന് പേര് നൽകിയതാരാണ് ജെ എൽ ഷോൺലിനാണ് ക്ഷയരോഗത്തിന് ആ പേര് നൽകിയത് ഇതിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ് ബി സി ജി വാക്സിൻ ഓർത്തിരിക്കുക ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിന്റെ പേരാണ് ബി സി ജി വാക്സിൻ ഇനി ഈ വാക്സിൻ എടുക്കേണ്ടത് എപ്പോഴാണ് ബി സി ജി കുത്തിവയ്പ് നൽകുന്നത് കുഞ്ഞ് ജനിച്ചയുടൻ തന്നെയാണ് മുന്നേ ചോദിച്ചൊരു ക്വസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ ക്ഷയരോഗ ബാധിതരുള്ള രാജ്യം ഇതിന്റെ ഉത്തരം ഇന്ത്യയാണ് ക്ഷയരോഗ പരിശോധന മാൻഡോക്സ് ടെസ്റ്റ് ഓർത്തിരിക്കുക ക്ഷയരോഗ പരിശോധന മാൻഡോക്സ് ടെസ്റ്റ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമായ രോഗം ക്ഷയരോഗമാണ് ക്ഷയരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കാണ് സ്ട്രെപ്റ്റോമൈസിൻ വളരെ പ്രധാനപ്പെട്ടതാണ് ക്ഷയരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കിൻ്റെ പേര് സ്ട്രെപ്റ്റോമൈസിൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റാണ് ക്ഷയരോഗത്തിൻ്റെ രീതി ഇതിൻ്റെ ഉത്തരം ഡോട്ട്സ് ആണ് മുന്നേ ചോദിച്ചൊരു ക്വസ്റ്റിനാണ് ഡോട്ട്സ് എന്തിനുള്ള ചികിത്സയാണ് ക്ഷയരോഗം മൾട്ടി ഡ്രഗ്സ് തെറാപ്പി എന്നും ഇതറിയപ്പെടുന്നു ക്ഷയം ബാധിക്കുന്ന അവയവം ശ്വാസകോശം ക്ഷയരോഗ ദിനം എന്നാണ് മാർച്ച് ഇരുപത്തി നാല് ഓർത്തിരിക്കുക ക്ഷയരോഗദിനം മാർച്ച് ഇരുപത്തിനാല് ഇതിൻ്റെ രോഗകാരി മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് വായുവിലൂടെ പകരുന്ന മറ്റൊരു രോഗമാണ് ഡിഫ്തീരിയ തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗമാണ് ഡിഫ്തീരിയ ഇത് ബാധിക്കുന്ന അവയവം തൊണ്ട രോഗകാരി കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ ഓർത്തിരിക്കുക ഡിഫ്തീരിയ പരത്തുന്ന രോഗകാരി കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ ആണ് ഡിഫ്തീരിയ രോഗാണു കണ്ടെത്തിയത് ആണ് ഡിഫ്തീരിയ രോഗാണു കണ്ടെത്തിയത് ലോഫ്ലർ നെക്സ്റ്റ് വൺ ജലദോഷം ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗമാണ് ജലദോഷം ജലദോഷത്തിന്റെ ജലദോഷത്തിൻ്റെ ശാസ്ത്രീയനാമം മുന്നേ ചോദിച്ചൊരു ക്വസ്റ്റിനാണ് ജലദോഷത്തിന്റെ ശാസ്ത്രീയ നാമം ഉത്തരം നാസോഫാരിഞ്ചേറ്റിസ് ഓർത്തിരിക്കുക ജലദോഷത്തിന്റെ ശാസ്ത്രീയ നാമം നാസോഫാരിഞ്ചൈറ്റിസ് രോഗകാരി റൈനോ വൈറസ് നെക്സ്റ്റ് വൺ സാർസ് സാർസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ചൈനയിലാണ് ഹോങ്കോങ്ങിലാണ് കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന രോഗമാണ് സാർസ് ഈ സാർസ് രോഗങ്ങളിൽ വരുന്നതാണ് കൊറോണ വൈറസ് അഥവാ കോവിഡ് നയൻറ്റീൻ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് സാർസ് ബാധിക്കുന്ന അവയവം ശ്വാസകോശം ഓർത്തിരിക്കുക സാർസ് ബാധിക്കുന്ന അവയവം ശ്വാസകോശം നെക്സ്റ്റ് വൺ ആന്ത്രാക്സ് വൂൾ സോർട്ടേഴ്സ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ആന്ത്രാക്സ് ആണ് രോഗകാരി ബാസിലസ് ആന്ത്രാസിസ് ഓർത്തിരിക്കുക രോഗകാരി ബാസിലസ് ആന്ത്രാസിസ് ആന്ത്രാക്സ് വാക്സിൻ കണ്ടുപിടിച്ചത് ലൂയിസ് പാസ്റ്റർ ആണ് ആന്ത്രാക്സ് വാക്സിൻ കണ്ടുപിടിച്ചത് ലൂയിസ് പാസ്റ്റർ നെക്സ്റ്റ് വൺ മീസിൽസ് അഥവാ അഞ്ചാം പനി റൂബിയോള എന്നറിയപ്പെടുന്ന രോഗമാണ് മീസിൽസ് ഓർത്തിരിക്കുക റൂബിയോള എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് മീസിൽസ് രോഗകാരി റൂബിയോള വൈറസ് അഥവാ മോർബിലി വൈറസ് എന്നും അറിയപ്പെടുന്നു ഓർത്തിരിക്കുക മീസിൽസ് ഉണ്ടാകാനുള്ള രോഗകാരി റൂബിയോള വൈറസ് നെക്സ്റ്റ് വൺ മുണ്ടിനീര് ഇത് ബാധിക്കുന്ന അവയവം പരോട്ടിഡ് ഗ്ലാൻ അഥവാ ഉമിനീർ ഗ്രന്ഥി ഇതിൻ്റെ രോഗകാരി പാരാമിക്സോ വൈറസ് വില്ലൻ ചുമ ഉണ്ടാകാനുള്ള രോഗകാരി ബോർഡറ്റെല്ല പെർട്ടൂസിസ് ആണ് അതേപോലെ ചിക്കൻ പോക്സിൻ്റെ രോഗകാരി വേരിസെല്ല സോസ്റ്റർ വൈറസ് നെക്സ്റ്റ് വൺ വളരെ പ്രധാനപ്പെട്ടതാണ് വസൂരി അഥവാ സ്മോൾ പോക്സിന്റെ രോഗകാരി വേരിയോള വൈറസ് ഓർത്തിരിക്കുക വസൂരിയുടെ രോഗകാരി വേരിയോള വൈറസ് ഇനി ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഇവ ഓർത്തിരിക്കാനായിട്ട് നമ്മളൊരു ഈസി കോഡ് പറയുന്നുണ്ട് മുന്നേ ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്കത് പറയാം കോഡ് ഇതാണ് എൽ ഡി സി പരീക്ഷ താജ് ഹോട്ടലിൽ ഇനി ഏതൊക്കെയാണ് രോഗങ്ങൾ നോക്കാം എൽ ലെപ്റ്റോസ്പിറോസിസ് അഥവാ എലിപ്പനി ഡി ഡിസെൻട്രി അഥവാ വയറിളക്കം സി കോളറ പി എന്ന് പറയുന്നത് പോളിയോമൈലിറ്റിസ് അത് നമ്മൾ പരീക്ഷ എന്നുള്ളതിൻ്റെ പായാണ് പോളിയോമൈലിറ്റിസ് ടി ടൈഫോയിഡ് എ അമീബയാസിസ് വയറുകടി ജെ ജോണ്ടിസ് മഞ്ഞപ്പിത്തം എച്ച് ഹെപ്പറ്റൈറ്റിസ് എച്ച് വന്നത് നമ്മൾ അവിടെ ഹോട്ടലിൽ എന്നാണ് നമ്മുടെ കോഡ് അല്ലെ എന്നുള്ളത് അപ്പം അത് എച്ച് ആയിട്ട് എടുക്കുക എച്ച് ഹെപ്പറ്റൈറ്റിസ് അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നമുക്കൊന്നുകൂടെ നോക്കാം ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി ഡിസെൻഡ്രി അഥവാ വയറിളക്കം കോളറ പോളിയോമൈലറ്റിസ് ടൈഫോയിഡ് അമീബയാസിസ് അഥവാ വയറുകടി ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് ഇത്രയുമാണ് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഫസ്റ്റ് വൺ കോളറ ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗം കോളറയാണ് അതേപോലെ വളരെ പ്രധാനപ്പെട്ട മുന്നേ ചോദിച്ച ഒരു ചോദിച്ചൊരു ക്വസ്റ്റിനാണ് വിഷൂചിക എന്നറിയപ്പെടുന്ന രോഗം കോളറ വിഷൂചിക എന്നറിയപ്പെടുന്നത് കോളറയാണ് റിവർ റൈൻ രോഗം എന്നറിയപ്പെടുന്നത് കോളറയാണ് ഓർത്തിരിക്കുക ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്നു വിഷൂചിക എന്നറിയപ്പെടുന്നു റിവറൈൻ രോഗമെന്നറിയപ്പെടുന്നു ഉത്തരം എന്താണ് കോളറ ഇത് ബാധിക്കുന്ന അവയവം ചെറുകൂടൽ രോഗകാരി വിബ്രിയോ കോളറ കോളറ വാക്സിൻ കണ്ടെത്തിയത് ലൂയിസ് പാസ്റ്ററാണ് മറ്റും നമ്മൾ പഠിച്ചിരുന്നു ആന്ത്രാക്സ് വാക്സിൻ കണ്ടുപിടിച്ചതും ലൂയിസ് പാസ്റ്റർ തന്നെയാണ് നെക്സ്റ്റ് വൺ എലിപ്പനി അഥവാ ലെഫ്റ്റോസ്പൈറോസിസ് ഇത് വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ് സെവൻ ഡേ ഫീവർ എന്നറിയപ്പെടുന്നു മറ്റൊന്ന് ബ്ലാക്ക് ജോണ്ടിസ് എന്നറിയപ്പെടുന്നതും എലിപ്പനി അഥവാ ലെപ്റ്റോസ്പിറോസിസ് ആണ് ഓർത്തിരിക്കുക വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്നു സെവൻ ഡേ ഫീവർ അതേപോലെ ബ്ലാക്ക് ജോണ്ടിസ് എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം ലെപ്റ്റോസ്പിറോസിസ് അഥവാ എലിപ്പനിയാണ് ഇതിൻ്റെ രോഗകാരി ലെപ്റ്റോസ്പൈറ ഇക്ട്രോ ഹെമറേജിയ എന്നതാണ് രോഗാണു കണ്ടെത്തിയത് ഇനാടയാണ് നെക്സ്റ്റ് വൺ ഹെപ്പറ്റൈറ്റിസ് ഇത് ബാധിക്കുന്ന അവയവം കരൾ ഹെപ്പറ്റൈറ്റിസ് ദിനം എന്നാണ് ജൂലൈ ഇരുപത്തിയെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ ഇരുപത്തിയെട്ട് ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് രോഗാണുബാധിതമായ രക്തം സ്വീകരിക്കുന്നതിലൂടെയാണ് അപ്പോൾ ഇതിന് മാത്രം ഒരു എക്സെപ്ഷൻ എക്സെപ്ഷനുണ്ട് ബാക്കിയെല്ലാം തന്നെ ജലത്തിലൂടെ പകരുന്നു ഹെപ്പറ്റൈറ്റിസ് ബി എങ്ങനെയാണ് പകരുന്നത് രോഗാണുബാധിതമായ രക്തം സ്വീകരിക്കുന്നതിലൂടെയാണ് ഓക്കെ നെക്സ്റ്റ് വൺ ടൈഫോയിഡ് എൻഡറിക് ഫീവർ എന്നറിയപ്പെടുന്നത് ആണ് സന്നിപാത ജ്വരമെന്നും അറിയപ്പെടുന്നു ഓർത്തിരിക്കുക എൻഡറിക് ഫീവർ എന്നും സന്നിപാത ജ്വരമെന്നും അറിയപ്പെടുന്നത് ആണ് ഇത് ബാധിക്കുന്ന അവയവം കുടൽ രോഗകാരി ഏതാണ് സാൽമോണെല്ല ടൈഫി വളരെ പ്രധാനപ്പെട്ടതാണ് ടൈഫോയിഡിൻ്റെ രോഗകാരി സാൽമോണെല്ല ടൈഫി നെക്സ്റ്റ് വൺ പോളിയോമൈലറ്റിസ് ഇത് പിള്ളവാദം പിള്ളവാദമെന്നറിയപ്പെടുന്നു ഇൻഫാൻ്റൽ പരാലിസിസ് എന്നറിയപ്പെടുന്നു ഇത് ബാധിക്കുന്നത് നാഡീ വ്യവസ്ഥയാണ് ഓർത്തിരിക്കുക പിള്ളവാദം ഇൻഫാൻഡൽ പരാലിസിസ് എന്നറിയപ്പെടുന്നത് പോളിയോ മൈലറ്റിസിനെയാണ് ഇത് ബാധിക്കുന്നത് നാഡീ വ്യവസ്ഥ പോളിയോ വാക്സിൻ കണ്ടെത്തിയത് ജോനസ് സാൾക്കാണ് പോളിയോ വാക്സിൻ കണ്ടെത്തിയത് ജോനസ് സാൾക്ക് ഇനി ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബിനാണ് ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബിൻ നെക്സ്റ്റ് വൺ വയറുകടി ഇതിന് കാരണമായ പ്രോട്ടോസോവ എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്കയാണ് കോളറ വയറുകടി എന്നീ രോഗമുള്ളവർക്ക് നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ നൽകുന്ന ലായനി ഏതാണ് ഒ ആർ എസ് ലായനിയാണ് അതായത് ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് സൊല്യൂഷൻ ഒ ആർ എസ് ലായനിയിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ് ഗ്ലൂക്കോസ് സോഡിയം ക്ലോറൈഡ് ട്രൈസോഡിയം സിട്രേറ്റ് ഓർത്തിരിക്കുക ഒ ആർ എസ് ലൈനിയിലെ ഘടകങ്ങളാണ് ഗ്ലൂക്കോസ് സോഡിയം ക്ലോറൈഡ് ട്രൈസോഡിയം സിട്രേറ്റ് വയറിളക്കത്തിന് നൽകുന്ന ഏറ്റവും ലളിതമായ ചികിത്സയാണ് ഒ ആർ ടി അഥവാ ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി നെക്സ്റ്റ് വൺ സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഒന്നാമതായി കുഷ്ഠം ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗമാണ് കുഷ്ഠം ഏറ്റവും കുറഞ്ഞ പകർച്ചാനിരക്കുള്ള സാംക്രമിക രോഗം ഓർത്തിരിക്കുക ഏറ്റവും കുറഞ്ഞ പകർച്ചാ നിരക്കുള്ള രോഗമാണ് കുഷ്ഠം അതേപോലെ ഹാൻസൻസ് രോഗമെന്നും അറിയപ്പെടുന്നു ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് വളരെ പ്രധാനപ്പെട്ട ഡേറ്റ് ആണ് ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് രോഗകാരി മൈക്യോ ബാക്ടീരിയം ലെപ്രേ രോഗകാരി മൈക്യോ ബാക്ടീരിയം ലെപ്രയാണ് ഇത് ബാധിക്കുന്നത് നാഡീ വ്യവസ്ഥയാണ് കുഷ്ഠരോഗ നിവാരണ ദിനം എന്നാണ് ജനുവരി മുപ്പത് ഓർത്തിരിക്കുക കുഷ്ഠരോഗ നിവാരണ ദിനം ജനുവരി മുപ്പത് ഇനി പരിശോധനാ രീതികൾ ഏതൊക്കെയാണ് ലാപ്രോമൻ ടെസ്റ്റ് അതേപോലെ ഹിസ്റ്റാമിൻ ടെസ്റ്റ് അപ്പോൾ ഓർത്തിരിക്കുക ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗമാണ് കുഷ്ഠരോഗം നെക്സ്റ്റ് വൺ എബോള എബോള വൈറസ് മനുഷ്യരിലേക്ക് എത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എബോള രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ആഫ്രിക്കയിലാണ് ഓർത്തിരിക്കുക എബോള രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ആഫ്രിക്ക സയറിലെ ഒരു നദിയുടെ പേരിൽ അറിയപ്പെടുന്ന രോഗമാണ് എബോള ഇതിന്റെ രോഗകാരി എബോള വൈറസ് ആർ എൻ എ വൈറസ് എന്നും അറിയപ്പെടുന്നു ഇനി മറ്റൊരു കാറ്റഗറിയാണ് ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ആദ്യത്തേത് എയ്ഡ്സ് ഇതെന്താണ് അക്യൂഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ഈ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് എയ്ഡ്സ് എന്താണ് അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം മുന്നേ ചോദിച്ചിട്ടുള്ളതാണ് ഈ രോഗത്തിന് എയ്ഡ്സ് എന്ന പേര് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഇതിന് കാരണമായ വൈറസ് എച്ച് ഐ വി വൈറസ് അഥവാ റിട്രോ വൈറസ് ഇനി എയ്ഡ്സ് രോഗം ലൈംഗിക സമ്പർക്കത്തിലൂടെ മാത്രമല്ല ഉണ്ടാകുന്നത് രക്തം സ്വീകരിക്കുന്നതിലൂടെയും ഈ രോഗം ഉണ്ടാകാം അതേപോലെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കും ഈ രോഗം പടരാം ആദ്യമായി ഇത് റിപ്പോർട്ട് ചെയ്ത രാജ്യം അമേരിക്കയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ അഞ്ചിനാണ് റിപ്പോർട്ട് ചെയ്തത് ഇനി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ് ഡോക്ടർ സുനീതി സോളമനാണ് ആദ്യമായി ഇത് റിപ്പോർട്ട് ചെയ്തത് അതേപോലെ എയ്ഡ്സ് വൈറസ് കണ്ടെത്തിയത് ലൂക്ക് ആണ് ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ് എയ്ഡ്സ് തിരിച്ചറിയാനുള്ള പ്രാഥമിക ടെസ്റ്റ് ഏതാണ് എലീസ ടെസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് എയ്ഡ്സ് തിരിച്ചറിയാനുള്ള പ്രാഥമിക ടെസ്റ്റ് ഏതാണ് എലീസ ടെസ്റ്റ് ഇനി ഇതിൻ്റെ മുഴുവൻ പേരെന്താണ് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ അസെ എന്താണ് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ അസെ ഇതാണ് എലീസ ടെസ്റ്റ് ഇത് ഉപയോഗിക്കുന്ന ജീവകം ഏതാണ് ജീവകം എച്ച് ആണ് ഈ ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് എയ്ഡ്സ് സ്ഥിരീകരിക്കാൻ നടക്കുന്ന ടെസ്റ്റ് ഏതാണ് ഇത് വെസ്റ്റേൺ ബ്ലോഡ് ടെസ്റ്റാണ് തിരിഞ്ഞു പോകരുത് എയ്ഡ്സ് തിരിച്ചറിയാനുള്ള പ്രാഥമിക ടെസ്റ്റിൻ്റെ പേരാണ് എലീസ ടെസ്റ്റ് ഇത് സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോഡ് ടെസ്റ്റ് ഇനി എയ്ഡ്സ് രോഗനിർണയം പരിശോധിക്കാൻ മറ്റുള്ള ടെസ്റ്റുകൾ ഏതൊക്കെയാണ് സതേൺ ബ്ലോഡ് അതേപോലെ നേവ പി സി ആർ റാപ്പിഡ് ടെസ്റ്റ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷം ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഓർത്തിരിക്കുക നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അതേപോലെ എയ്ഡ്സ് ബാധിക്കുന്നത് രോഗപ്രതിരോധ ശേഷിയാണ് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ ഒന്ന് ഓർത്തിരിക്കുക ലോക എയ്ഡ്സ് ദിനം എന്നാണ് ഡിസംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതലാണ് ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ ദിവസത്തെ പ്രമേയം എന്തായിരുന്നു എൻഡിങ് ദ എച്ച് ഐ വി ഓർ എയ്ഡ്സ് എപ്പിഡമിക് കമ്മ്യൂണിറ്റി ബൈ കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള രാജ്യം ദക്ഷിണാഫ്രിക്കയാണ് തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികളിലൂടെ എയ്ഡ്സ് രോഗികൾക്ക് ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ആർട്ട് അഥവാ വൈറൽ ട്രീറ്റ്മെന്റ് ഇനി എയ്ഡ്സ് ബാധിതരോടുള്ള ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമാണ് റെഡ് റിബൺ ഈ റിബൺ രൂപകൽപ്പന ചെയ്തത് വിഷ്വൽ എയ്ഡ്സ് ആണ് ഓർത്തിരിക്കുക റെഡ് റിബൺ ആരാണ് രൂപകൽപ്പന ചെയ്തത് വിഷ്വൽ എയ്ഡ്സ് ഇനി ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന മറ്റു രോഗങ്ങളാണ് ഗൊണേറിയ ഇതിന്റെ രോഗകാരി നിസ്സേറിയ ഗൊണേറിയ ഇത് കണ്ടെത്തിയത് നീസറാണ് മറ്റൊന്ന് സിഫിലിസ് ഇതിന്റെ രോഗകാരി ട്രപ്പോലിമ പെർലിഡമാണ് പരിശോധനകൾ ഏതൊക്കെയാണ് വി അതേപോലെ വാസർമെൻ അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രോഗങ്ങളും രോഗകാരികളും എന്ന ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്തൊക്കെയാണ് പഠിച്ചത് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ എയർബോൺ ഡിസീസസ് അതേപോലെ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ എന്നിവയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതിന്റെ ബാക്കി ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിലുണ്ടാകും ഓക്കെ താങ്ക് യു